നമസ്കാരം, കൂടെ ഹോളിഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിദേശത്ത് പ്രത്യേകിച്ച് യൂറോപ്പിലേക്കൊക്കെ ജോലി കിട്ടി പോവുക, നല്ലൊരു ശമ്പളം, നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാവുക, ഭാവി സുരക്ഷിതമാക്കുക, ഇതൊക്കെ എല്ലാവരുടെയും വലിയൊരു ലക്ഷ്യവും ഒരു സ്വപ്നമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ഥിരം നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഏജൻസികളെ മീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കാണുന്ന പരസ്യങ്ങളെല്ലാം നമ്മൾ വിളിച്ചു ചോദിക്കുകയും അതിനുവേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ജോലി കിട്ടുമോ അതിനൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും, ഫേസ്ബുക്കായാലും വാട്സാപ്പായാലും. അപ്പം നിരന്തരം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക്, 26 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് നമ്മൾക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഈ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അവിടെ ഗ്രാജുവലി നമ്മളുടെ ഒരു പ്രൊഫഷനിലേക്ക് മാറിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ചെല്ലുക, ഇതൊക്കെ നമുക്ക് പലരും അങ്ങനെയും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് വർക്ക് പെർമിറ്റ്, സ്കിൽഡ് വർക്ക് പെർമിറ്റ്, അൺസ്കിൽഡ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ടൂറിസ്റ്റ് വിസ കൺവേർട്ട് ചെയ്യല്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾക്ക് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, നമ്മൾക്ക് പോകാൻ പറ്റുന്നത് ഏത് രീതിയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറ്റുള്ളവരിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രധാനമായിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺസ്കിൽഡ് ലേബേഴ്സ്, സ്കിൽഡ് ലേബേഴ്സ്, പിന്നെയാണ് ഈ ടൂറിസ്റ്റ് വിസ കൺവേർട്ട് ചെയ്ത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റുന്നത്. അതിനകത്ത് അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും നമ്മൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെ അതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, കാൻഡിഡേറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പല രാജ്യങ്ങളുടെ ഇതനുസരിച്ചും. അതല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിൽ വളരെ വളരെ കുറച്ച് ആളുകൾക്കാണ് ഇത് കിട്ടി പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് തന്നെ 6 മാസം, 10 മാസം, ചിലപ്പോൾ അതിന് മുകളിലും ഇത് എടുത്തിട്ട് വരാത്തൊരു സാഹചര്യങ്ങളിലേക്ക്, എന്നിട്ടും വർക്ക് പെർമിറ്റ് വരാത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് വരുന്നതാണ് സ്കിൽഡ് ലേബേഴ്സ്. സ്കിൽഡ് ലേബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇവിടെ നിന്ന് ഏറ്റവും ബെറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിൽഡ് ലേബറായിട്ട് തന്നെ പോകുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അറിയുന്ന ഒരു പ്രൊഫഷൻ, ആ പ്രൊഫഷൻ്റെ രീതിയിൽ തന്നെ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഇരട്ടി ഡയറക്റ്റ് സാലറിക്ക് നല്ല സാലറിയും കിട്ടും, നല്ല പാക്കേജുകൾ കിട്ടും, കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു IT പ്രൊഫഷനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവിടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ അയാൾ അത്ര ക്വാളിഫൈഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ അയാൾ ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ലെവലിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും ലാസ്റ്റ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സെങ്കിലും പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ സർട്ടിഫിക്കേഷൻ എടുത്ത് അതും കൂടി അറ്റാച്ച് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ വേറെ ചില പ്രൊഫഷനിൽ നമ്മൾ കൊടുത്ത് PCC ആയാലും അപ്പോസ്റ്റൽ ചെയ്യേണ്ട ഒരു, അറ്റസ്റ്റ് ചെയ്യേണ്ട ഒരു, അങ്ങനെ പല പല ഫോർമാലിറ്റീസും അതിനകത്ത് വരുന്നുണ്ട്. എങ്കിൽ തന്നെ സേഫാണ്, പക്ഷേ അതിലും വരുന്നൊരു കാലതാമസം, ഇപ്പോൾ 6 മാസം, 8 മാസം, 9 മാസമൊക്കെ അതിലും കാലതാമസം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ഈ വർക്ക് പെർമിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വർക്ക് പെർമിറ്റ് മേടിച്ചെടുക്കുന്നതിന് കമ്പനികളിൽ വരുന്ന താമസം, അതിനുശേഷം പിന്നെ എംബസിയുടെ ഡേറ്റ് കിട്ടാൻ വരുന്ന താമസം, പിന്നെ ഏതെങ്കിലുമൊക്കെ പേപ്പറുകൾ കമ്പനി അത്ര കൃത്യമായിട്ടായിരിക്കും ഈ ഒരു വർക്ക് പെർമിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലതാമസം എടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യയിൽ ഫുള്ളായിട്ടുണ്ടാവും, അതേപോലെ തന്നെ പല ഭൂഖണ്ഡങ്ങളും പല രാജ്യങ്ങളും ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് നമ്മളുടെ ചാൻസ് അതിനനുസരിച്ച് കുറയും. ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾ വിദേശത്തു നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനി ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് പോകാനായിട്ട് നോക്കുന്നില്ല, പലർക്കും യൂറോപ്പിലേക്കൊക്കെയാണ് താല്പര്യം. അപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് അവിടെയും ഒരു മത്സരത്തിൻ്റെ രീതിയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടാകും. അപ്പോൾ വർക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് വർക്ക് നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് യൂറോപ്പിൽ, പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മാത്രമാണ് നമുക്ക് നടക്കുന്നുള്ളൂ. അത് അവിടെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വച്ചിരിക്കുന്നത്. അവിടെ ആര് ചെന്നാലും ഇല്ലീഗലി ആയിട്ട്, അതായത് ബൈ എയറിൽ ആര് ചെന്നാലും അവർക്ക് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ആ രാജ്യത്ത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 20,000 രൂപയ്ക്ക് നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അതല്ലെങ്കിൽ ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ള അവരുടെ ഡോക്യുമെൻസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും ITR ഫയൽ ചെയ്തിരിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നല്ല സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് അപ്ലൈ ചെയ്താലും കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പോകുന്നതിന് അത്രയും വിസയ്ക്ക് അത്രയും ചെറിയ വരുള്ളൂ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ അവിടെ ചെന്ന് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കാശ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 450-500 യൂറോ മുതൽ ഏകദേശം 1,200 യൂറോ വരെയുള്ള എമൗണ്ട് മേടിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, ഏജൻസികൾ ഇഷ്ടംപോലെ മലയാളികളടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവന് അവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ജോബിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പൗൾട്രി ഫാമിലെ ക്ലീനിങ് സ്റ്റാഫോ അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ജോബും 3.5-4 യൂറോ ഒക്കെ പെർ അവർ ശമ്പളവും, ആഴ്ചയിൽ 5 ദിവസം ജോലി, 8 മണിക്കൂർ ഡ്യൂട്ടി, അങ്ങനെയൊക്കെ ആണ് കിട്ടുള്ളൂ. പിന്നെ ഓഫ് സീസൺ ഒരു 3 മാസത്തോളമൊക്കെ, 1 വർഷത്തിൽ ഓഫ് സീസണൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. പക്ഷേ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ PR കിട്ടാനും TRP കാർഡ് ഇപ്പോൾ വർഷം കൂട്ടിയിട്ടുണ്ട്, 2 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഏറ്റവും പോകുന്ന കാര്യത്തിൽ ഏറ്റവും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൃത്യം എംബസി ഇപ്പോൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഡേറ്റ് എംബസിയിൽ എടുക്കും. ആ ഡേറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ദിവസം, ആ 15 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ടൈം ബൗണ്ട് പറഞ്ഞാൽ, ഇപ്പോൾ വർക്ക് പെർമിറ്റിനെ അപേക്ഷിച്ച് നമ്മൾ 4 മാസം 6 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 8 മാസം 9 മാസമൊക്കെ 9-10 മാസമൊക്കെ ആയിപ്പോൾ. അതേസമയം നമ്മളൊരു ടൂറിസ്റ്റ് വിസയുടെ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ എംബസിയിൽ എന്നാണ് ഡേറ്റ് എടുക്കുന്നത്, ആ ടൈമിൽ നമ്മളുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം, അവിടെ നിന്ന് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടൊരു ടൈം ബൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്: ഒന്ന് അൺസ്കിൽഡ് ലേബർ, സ്കിൽഡ് ലേബർ ഈ ഒരു ടൂറിസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൽഡ് ലേബറിൽ വർക്ക് പെർമിറ്റ് വിസ എടുത്ത് പോകുന്നതാണ്. പക്ഷേ അതിൻ്റെ കാലാവധിയും കാലതാമസവുമാണ് പ്രശ്നം. അതേസമയം ഇതിലേക്ക് വരുമ്പോൾ, ടൂറിസ്റ്റ് വിസയിലേക്ക് വരുമ്പോൾ, നമ്മൾക്കൊരു കൃത്യ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതൊരാൾക്കും ഇപ്പോൾ ഒന്നും എൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. അതിനുള്ള സമയം ഇനി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ജൂലൈ തുടങ്ങി ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ 3 മാസം എന്തായാലും ഇത് കഴിയാണ്ടൊന്നും ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം ബൗണ്ടിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പേപ്പറും, ഈവൻ ഒരു നല്ല അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് പോലും നമ്മൾക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള സമയവും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഓപ്പൺ ആവുന്ന സമയത്ത്, എംബസി ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ക്രൈസിസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും വിസ ഇഷ്യൂൻസ് ലിബറലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൊടുത്താൽ അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും പഴയതിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി മുതലാക്കുക, നമ്മളുടെ ഒരു ലക്ഷ്യം നമ്മുടെ യൂറോപ്പിലേക്ക് നമ്മൾക്കൊന്ന് ചെല്ലാൻ പറ്റുക, യൂറോപ്പിലേക്ക് നമ്മൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക, അവിടെ നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ളൊരു സമയവും സന്ദർഭവും ഇപ്പോൾ ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ സമയവും ടൈമൊക്കെ ഉണ്ട്. ഈ ഒരു ക്രൈസിസ് നമുക്ക് അതിന് നല്ലതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നടക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഓഫീസ് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് NH സൈഡിൽ തന്നെയാണ് കൂടെ ഉള്ള ഡേറ്റിൻ്റെ ഓഫീസ് വരുന്നത്. നമ്മൾക്ക് വാട്സാപ്പിൽ നമ്മൾക്ക് മെസ്സേജ് ഒരുപാട് വരുന്നതുകൊണ്ട് റിപ്ലൈ ചെയ്യാനോ നോക്കാനോ പോലും സമയം കിട്ടുന്നില്ല. kodeholidays@gmail.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിൽ ഞങ്ങൾക്ക് മെയിൽ അയച്ചാൽ എല്ലാ ദിവസവും നമ്മളതിന് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ ഈ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ പുതിയ അപ്ഡേഷൻസ്, പുതിയ ജോലിയുടെ ഒഴിവുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ കൊളിഡേഴ്സിന് വേണ്ടി CC സജീന്ദ്രൻ, താങ്ക് യു.